ായി പിഴയാറുണ്ട്. ഇരുട്ടിനെ പഠിക്കുന്നതിൽ അർത്ഥമില്ല. എല്ലായിടത്തും അന്ധകാരം ബാധിച്ചു എന്ന് ആവർത്തിച്ച് ആയിരക്കണക്കിന് ആളുകൾ ഇരുട്ടാണ് ഇരുട്ടാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ആ ഇരുട്ടിന്റെ ഉള്ളിൽ കഴിയുന്നിടത്തോളം ഒരു മെടുകുതിരി കത്തിച്ചു വെക്കലാണ് ഉത്തമം എന്ന് പറയാറുണ്ട്. ഈ പറച്ചിന് അനർത്ഥമാകുന്നത് നമ്മുടെ നാടുകളിൽ നാം ഇന്ന് കേൾക്കുന്ന വാർത്തകൾ, വേദനിപ്പിക്കുന്ന വൃത്താന്തങ്ങൾ, നാട് മുഴുവനും വല്ലാതെ നശിച്ചു പോയിരിക്കുന്നു എന്ന് ആളുകൾ മുഴുവനും പരിതപിക്കാൻ തുടങ്ങിയിരിക്കുന്നു. യുവാക്കളെ മുഴുവനും മാരകമായ അർബുദം പോലെ അവരുടെ ഹൃദയത്തെ കാർന്നു നിന്ന അന്ധതയിലേക്ക് ആ സമൂഹം അനാചാരത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും അശ്ലീലത്തിന്റെയും അസുരഭാവങ്ങളായി മാറുന്നു എന്ന് ആളുകൾ പഠിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളും സാംസ്കാരിക നായകന്മാരും എഴുത്തുകാരും സാമൂഹിക പ്രബുദ്ധതയുള്ളവരും ഈ ഇരുട്ടിനെ മറ്റാൻ കഴിയുന്ന വെളിച്ചത്തിന്റെ സ്രോതസ്സുകൾ അന്വേഷിച്ച് വാചാലമായി പ്രസംഗിക്കുന്നു, നിതാന്തമായി എഴുതുന്നു. എന്നിട്ടും ഓരോ ദിവസം കഴിയും തോറും ഈ ലോകത്തെ ബാധിക്കുന്ന ഇരുട്ടിന്റെ കാറ്റം കൂട്ടുന്നതല്ലാതെ കുറയുന്നില്ല എന്നതാണ് ആനുകാലിക വേദനാജനകമായ വാർത്തകൾ നമ്മൾ പലപ്പോഴും പറയുക. നാടിന്റെ നാനാഭാഗത്തും എവിടെ പോയാലും നാം കേൾക്കുന്ന നിത്യമായ ഒരു വാക്ക് നമ്മുടെ സമൂഹത്തിന്റെ യുവതി യുവാക്കൾ ഒരു വല്ലാത്ത അപദ സഞ്ചാരത്തിന് അടിമകളായി മാറുന്നു എന്നതാണ്. അവരെ സത്യത്തിന്റെ പാതാവിലേക്ക് നയിച്ചു കൊണ്ടുവരുവാനും വെളിച്ചത്തിന്റെ വക്താക്കളാക്കി മാറ്റുവാനും നാടിനും കുടുംബത്തിനും സമൂഹത്തിനും സമുദായത്തിനും ഗുണകരമായ ഒരു ജന്മമായി മാറ്റുവാനുള്ള ഭഗീരഥ പ്രയത്നങ്ങൾ നാടിന്റെ നാനാഭാഗത്ത് നടക്കുന്നുണ്ട്. ഈ പരിശ്രമങ്ങളെല്ലാം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴും അതിന് വിപരീതമായ പരിശ്രമങ്ങളൊന്നും ഫലം ചെയ്യുന്നില്ല എന്ന് തോന്നിക്കുന്ന രീതിയിൽ മറുഭാഗത്ത് മുഴുവനും മധർമ്മത്തിന്റെ കൂരിരുട്ടുകൾ അന്തമായി വ്യാപിച്ചു പോകുമ്പോ ഇനി എങ്ങനെയാണ് ഈ സമൂഹത്തിന്റെ നന്മയുടെ പാന്താവിലേക്ക് നടത്തിക്കൊണ്ടു പോവുക എന്ന് നമുക്ക് ആർക്കും അറിയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് ലോകത്തിന്റെ വെളിച്ചം കെട്ടുപോയിരിക്കുന്നു. എല്ലാവരും ഈ വെളിച്ചം കെട്ടുപോയതിൽ വല്ലാതെ പരിതപിക്കുകയും ചെയ്യുന്നു. ആ വെളിച്ചത്തിൽ അന്ധകാര നിബിടമായ ലോകം പണ്ടുമുണ്ടായിട്ടുണ്ട്. ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന ലോകത്തെ ഡാർക്ക് ഏജ് അന്ധകാര യുഗമെന്നാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത്. നമ്മുടെ കടിഞ്ഞുപോയ തലമുറകളിലും മുഴുവനും വെളിച്ചമായിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കടിഞ്ഞുപോയ തലമുറകളിലും കടിഞ്ഞുപോയ നൂറ്റാണ്ടുകളിലും കടിഞ്ഞുപോയ വർഷങ്ങളിലും കടിഞ്ഞുപോയ സമൂഹങ്ങളിലും കടിഞ്ഞുപോയ നാടുകളിലും ഈ അന്ധകാരവും അനാശാസ്യതയും അശ്ലീലതയും അനാവശ്യങ്ങളും ആവോളം ആപതിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ നമ്മെ ഇപ്പോൾ വേദനപ്പെടുത്തുന്നത് ഇതൊന്നുമല്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നാം കേട്ടതിന് വിപരീതമായി ഒരു മനുഷ്യന്റെ മനസ്സാക്ഷിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം ഇങ്ങനെ അന്ധകാരത്തിലേക്ക് നടന്നു പോകുന്നു എന്നത് നമ്മെ എല്ലാവരെയും വലിയ വേദനാജനകമായി നമ്മെ ചിന്തിപ്പിക്കുകയാണ്. നേരത്തെ സ്വാഗത പ്രഭാഷകൻ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞു, പെൺകുഞ്ഞ് ജനിച്ചാൽ ഒരു പെൺകുഞ്ഞ് പ്രായബുദ്ധിയായാൽ മാതാപിതാക്കൾക്ക് ഉറക്കമില്ല എന്ന്. അദ്ദേഹം അത് പറയാൻ കാരണം സ്ത്രീധനം എന്ന് പറയുന്ന ദുരാചാരത്തിന്റെ പേരിൽ മംഗല്യ സൗഭാഗ്യം നിഷേധിക്കപ്പെടുന്ന വിവാഹ ചന്തയിൽ മത്സ്യന്റെ ബുദ്ധിയോടെ കോട്ടുകൾ എറിഞ്ഞ് പകട കളിക്കുന്ന സമുദായത്തിന്റെ നടുവിൽ തന്റെ മക്കൾക്ക് ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ പെടാൻ പാടുപെടുന്ന തന്റെ മകളെ കല്യാണം കഴിച്ചു വിടാൻ ഗതിയില്ലാതെ ജമാഅത്ത് കമ്മിറ്റിയുടെ കത്തുമായി വെള്ളിയാടിച്ച പള്ളിക്കോലാക്കളിൽ തുണിവിരിക്കുന്ന രക്ഷാവണ്ടി വലിച്ചും ഓട്ടോറിക്ഷ ഓടിച്ചും കൂലിപ്പണിയെടുത്തും ജീവിതം പാതിപടിയിൽ കിടച്ചു നിൽക്കുമ്പോ തന്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ നിസ്സഹായനായി കൈനീട്ടേറി വരുന്ന പാവപ്പെട്ട പിതാക്കന്മാരുടെ മാതാപിതാക്കളുടെ ദയനീയ ഭാവത്തെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം അത് പറഞ്ഞതെങ്കിലും ആ പറഞ്ഞ ഒരു വാക്കുകളിൽ തന്റെ പെൺമക്കൾ പ്രായബുദ്ധിയായാൽ മാതാപിതാക്കൾക്ക് ഉറക്കമില്ല. പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു, പെൺമക്കൾ പ്രായബുദ്ധിയായാൽ പിന്നെ അച്ഛൻ ഉറക്കമില്ല. ദുർബലമായ തന്റെ വീടിന്റെ വാതിലിന്റെ മുമ്പിൽ പ്രായബുദ്ധിയായ പെൺമക്കൾ കിടന്നുണ്ടെങ്കിൽ ഇരുട്ടിന്റെ ഇടനാടികളെ തന്റെ പ്രിയപ്പെട്ട മകളുടെ മാനം കവരാൻ വരുന്ന സാമൂഹ്യ ദ്രോഹികൾക്കെതിരെ കാത്തിരിക്കുന്ന വടിയുമായി കാത്തിരിക്കുന്ന ഒരു പിതാവിന്റെ ചിന്തനീയമായി ചിത്രം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഇന്ന് ആ ചിത്രം മാറി. പ്രായബുദ്ധിയായ പെണ്ണ് വീട്ടിലുണ്ട് എങ്കിൽ അച്ഛനല്ല ഉറക്കം വരാത്തത്. ഇന്ന് വാർദ്ധക്യമാത്ര ഇന്ന് തനിക്ക് പിതാവുണ്ടെങ്കിൽ പ്രായബുദ്ധിയായ മകൾക്ക് ഉറക്കമില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ കാലം മാറിക്കിടിഞ്ഞു. പാതിരാത്രി സമയമാകുമ്പോൾ പാതിരാത്രിയിലും പകലിലും തന്റെ പിതാവ് വീട്ടിലുണ്ട് എങ്കിൽ താൻ കിടക്കുന്ന ബെഡ്റൂമിന്റെ കുച്ചിയിടാതെ കിടക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് മക്കൾ മാറിപ്പോകുമ്പോ ആ മകളെ മാനഭംഗം ചെയ്യാൻ കാത്തിരിക്കുന്നത് മറുഭാഗത്തെ കള്ളുകച്ചവടക്കാരനല്ല, നൊട്ടോറിയസ് ക്രിമിനൽ അല്ല,
ആ പാവപ്പെട്ട പെൺകുട്ടി പേടിക്കുന്നത് പാതിരാത്രി തന്റെ വീടിന്റെ ബെഡ്റൂം കുച്ചിയിടാൻ കടിയാട് ഉറങ്ങാൻ കടിയാട് ആ പെണ്ണ് പേടിക്കുന്നത് മറുഭാഗത്ത് തനിക്ക് കാവലിരിക്കണം എന്ന് താൻ ആഗ്രഹിക്കുന്ന സ്വന്തം പിതാവിനെ ഭയന്നിട്ട് തന്റെ ശരീരത്തിലേക്ക് പാഞ്ഞു കയറുന്ന പിതാവിന്റെ ലൈംഗികമായ ചേട്ടകളെ ഭയന്ന് ഒരു പെൺകുഞ്ഞിന് മാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയാത്ത സ്ഥലം പോലെ നമ്മുടെ വീടുകൾ മാറിക്കഴിഞ്ഞു. ബോംബെയിലെയും ബാംഗ്ലൂരിന്റെയും ഡൽഹിയിലെയും ഇരുണ്ട രാത്രികളെ പോലെ നമ്മുടെ വീടിന്റെ അകത്തളങ്ങൾ മാറുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്താർ ആദൂർ എന്ന ഒരു കവിയുണ്ട് നമ്മുടെ ഈ നാട്ടിൽ. അദ്ദേഹം ചെറിയ രണ്ടുപേരി കവിതകൾ കൊണ്ട് വലിയ സാമൂഹ്യ സന്ദേശം പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു കവിത വായിച്ചു ഞാൻ ഈ അടുത്ത സമയത്ത്. അദ്ദേഹം പറയുന്നുണ്ട്, രാത്രിയിൽ തന്നെ മാറിലേക്കും മലർന്നു വന്ന് തന്നെ മാനമഹനം ചെയ്യാൻ ഒരാൾ വന്നപ്പോ പാവപ്പെട്ട പെൺകുടി ഉറക്ക വിളിച്ചു, അച്ഛാ രക്ഷിക്കണേ എന്ന് പറയാൻ അവൾ അച്ഛാ എന്ന് വിളിക്കാൻ വാതുറന്നപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് തന്നെ മാനം കറക്കാൻ വരുന്നത് സ്വന്തം അച്ഛനാണ് എന്ന്. ഇനി അവൾ ആരെയാണ് രക്ഷതയ്ക്ക് വേണ്ടി വിളിക്കുക? തന്നെ മാനമഹനം ചെയ്യാൻ കഴിയുന്നവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ അച്ഛാ എന്ന് വിളിക്കാൻ പോയപ്പോഴാണ് ആ കുട്ടിക്ക് മനസ്സിലായത് തന്നെ ആക്രമിക്കാൻ വരുന്നത് തന്റെ അച്ഛനാണെന്ന്. ഇനി അവൾ ആരുടെ പേര് പറഞ്ഞിട്ടാണ് നിലവിളിക്കുക എന്ന കവി ചോദിക്കുന്നുണ്ട്. നമ്മുടെ കേരളം അടക്കമുള്ള, ഞാൻ ഈ പറയുന്നത് ആഫ്രിക്കയുടെ കഥയല്ല, അമേരിക്കയുടെ കഥയല്ല, യൂറോപ്പിന്റെ കഥയല്ല, നമ്മുടെ കേരളം അടക്കമുള്ള സ്വന്തം പിതാവ് 7 വയസ്സും 3 വയസ്സുമുള്ള 2 പെൺമക്കളെ സ്വന്തം പിതാവ് ലൈംഗികമായി പീഡിപ്പിക്കുന്നു എന്ന് ഭയന്നപ്പോൾ 7 വയസ്സും 3 വയസ്സുമുള്ള ജന്മം നൽകിയ പെൺമക്കളെ പിതാവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കരുത്തരത്തുകൊന്ന വീട്ടമ്മയുടെ ഒരു നാട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ പ്രസംഗം നടത്തുന്നത്. നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. ഞാൻ പറയുന്നത് ജീവിക്കാൻ വേണ്ടി തെരുവിൽ മാംസം വിൽക്കുന്ന വേശ്യയുടെ കഥയല്ല, തെരുവിന്റെ വേശ്യയുടെ കഥയല്ല പറയുന്നത്. ഞാൻ പറയുന്നത് സ്വന്തം ഭർത്താവ് ജന്മം നൽകിയ പിതാവ് തന്റെ പെൺമക്കളെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് എന്ന് മനസ്സിലായപ്പോ 7 വയസ്സും 3 വയസ്സും മാത്രമുള്ള പെൺമക്കളെ കരുത്തറുത്തു കൊല്ലേണ്ടി വന്ന ഒരു വീട്ടമ്മയുടെ നാട്ടിലാണ്, വീട്ടമ്മയുടെ രാജ്യത്താണ് ഞാൻ ഈ പ്രസംഗം നിർവഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ലൈംഗികത എന്ന് പറയുന്നത് പെണ്ണ് എന്നത് പുരുഷന്റെ ശരീരത്തെയും പുരുഷന്റെ ഹൃദയത്തെയും എത്രത്തോളം വരിഞ്ഞു കെട്ടി എന്നതിന്റെ മകുടോദാഹരണങ്ങളാണ്. താൻ വളർത്തിക്കൊണ്ടുവരുന്ന പുല്ലപ്പൂ പോലെയുള്ള പെൺമക്കളെ പോലും ലൈംഗികതയുടെ കണ്ണുകളിലൂടെ കാണുന്ന ഒരു വിഭാഗം ആളുകളുടെ നാടിലേക്ക് നമ്മുടെ നാട് മാറിപ്പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണോ ജീവിതം? യഥാർത്ഥത്തിൽ ജീവിതം എന്നത് ഇതാണ്? മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും ആസക്തിയിൽ പെങ്ങളെ മറന്നു പോകുന്ന, സഹോദരിയെ മറന്നു പോകുന്ന, അമ്മയെ മറന്നു പോകുന്ന, മക്കളെ മറന്നു പോകുന്ന, സമൂഹത്തെ മറക്കുന്ന, ധർമ്മത്തെ മറക്കുന്ന, സത്യത്തെ മറക്കുന്ന, നീതിയെ മറക്കുന്ന, വെളിച്ചത്തെ മറക്കുന്ന നരാധമന്മാരുടെ ലോകമായി നമ്മുടെ ലോകം മാറിപ്പോകുമ്പോ ഇവിടെയൊക്കെ ഒരു ചിന്തോദീപങ്ങളായ ഉണർത്തുപാട്ടുകൾ ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ മതപ്രഭാഷണ പരമ്പരകൾ, ഈ ബോധോദയ മണ്ഡലങ്ങൾ, ഇതൊക്കെ വെറുതെ ഒരാളെ കാണിക്കാനല്ല, ദേശീയപാതയുടെ ൂടി നിൽക്കുന്ന ആയിരങ്ങളുടെ മുമ്പിൽ അഭിസംബോധനം ചെയ്ത് ഒരു ആരവത്തിന്റെ സാക്ഷ്യപത്രമായി വാങ്ങിക്കുവാനല്ല, ഇതൊക്കെ ഒരു ഉണർത്തുപാട്ടാണ്, ഇതൊരു തിരുത്തലാണ്. നമ്മുടെ സമൂഹത്തിൽ നാം പിന്തുടർന്നു വരുന്ന ഈ അശ്ലീലതയുടെ മെച്ചിൽപ്പുറങ്ങളിലല്ല, ഈ ആരടി മണ്ണിലേക്ക് നടന്നു പോയി അവസാനം ഏകനായ പടച്ചതമ്പുരാന്റെ മുമ്പിൽ ഏകനായി നിൽക്കുന്ന സമയത്ത് നിന്നെ മാടി വിളിക്കുന്ന സ്വർഗത്തിലേക്ക് നടന്നു പോകാനാണ് നിന്റെ ജീവിതത്തിന്റെ പരമപ്രധാനമായ പാതയെന്ന് ലോകത്തോട് പറഞ്ഞു കൊടുക്കുവാനുള്ള വെളിച്ചത്തിന്റെ ദീപശിഖ തലമുറകളിൽ ധർമ്മം കെട്ടുപോകാത്ത മനസ്സുകളോട് പകർന്നു കൊടുക്കുവാനുള്ള ഒരു ഉദ്യമമാണ് ഈ മതപ്രഭാഷണ മേഖലകൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഈ നന്മയുടെ കാഴ്ചപ്പാടുകളെ കുറിച്ച്. വഴിതെറ്റിപ്പോകുന്ന യുവതയോട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് നിങ്ങൾ ആരായി മാറേണ്ടവരാണ് എന്ന്. ഞാനീ പറയുന്നതിന്റെ അർത്ഥം എല്ലാം ലൈംഗികത എന്നത്, എല്ലാം ഒരു പെണ്ണ് എന്നത് തന്നെ നൊന്ത് പ്രസവിച്ച തന്റെ മാതാവിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ, തന്നെ കെട്ടപ്പെട്ട് വളർത്തിയ തന്റെ പിതാവിന്റെ മുമ്പിൽ കല്യാണ പന്തലിൽ സ്വർണ്ണാഭരണങ്ങളുമായി ഒരുങ്ങി നിൽക്കുമ്പോ വരൻ വരുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്റെ മാതാപിതാക്കളെയും തന്നെ സ്നേഹിച്ചവരെയും കബളിപ്പിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിച്ച് കടന്നു പോയി ഇന്നലെ കോടതി വരാന്തയിൽ ഹാജരാക്കുമ്പോൾ ജന്മം നൽകിയ മാതാവിന്റെയും കട്ടപ്പെട്ട് വളച്ച പിതാവും ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞ് തെറ്റി തിരുത്തി നീ തിരിച്ചു വന്നാൽ ഞങ്ങൾ നിന്നെ സംരക്ഷിക്കാമെന്ന് പറയുമ്പോ അമ്മയുടെ ഗർഭപാത്രത്തിന് ഇന്നലെ കണ്ട ചെറുപ്പക്കാരന്റെ മുഖത്തെ പുഞ്ചിരിയുടെ വിലയിട്ട് മാറുന്ന കട്ടപ്പെട്ട് വളച്ച പിതാവിന്റെ കട്ടപ്പാടിന് താൻ അനുഭവിക്കാൻ പോകുന്ന പുരുഷനോടുള്ള ജീവിതത്തിന്റെ സുഖത്തിന് വിലയിടുന്ന മക്കളുടെ പെൺമക്കളുടെ കാലമായി നമ്മുടെ കാലം മാറുമ്പോ കലികാലമേ എന്ന് വിളിക്കുവാനല്ലാതെ നമുക്ക് എന്തിനാണ് കഴിയുക? കല്യാണ പന്തലിൽ നിന്ന് ഒരുങ്ങി നിൽക്കുന്ന
കിടക്കുന്ന പെണ്ണിനെ വിളിച്ചടക്കി കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരോട്. ഞാനിത് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭാഗമായിട്ടല്ല. ആ കല്യാണ പെണ്ണ് ഹൈന്ദവതയാകട്ടെ, ആ കല്യാണ പെണ്ണ് ക്രിസ്ത്യാനിയാകട്ടെ, ആ കല്യാണ പെണ്ണ് മുസ്ലിം ആകട്ടെ, വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കൾ തങ്ങളുടെ മകളുടെ കല്യാണം കാണാനുള്ള ആഗ്രഹത്തോടെ ഇരിക്കുമ്പോ ആ പെണ്ണിനെ കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടുപോയി മാതാപിതാക്കളുടെ ഹൃദയത്തിൽ ചീതകോലിയിടുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാരോട് ഞാൻ ചോദിക്കുകയാണ്, ഈ ശാപത്തിന്റെ കണ്ണുനീരുകൾ നിങ്ങൾ എവിടെയാണ് ബാക്കിയാക്കുക? എവിടെയാണ് ഇത് അനുഭവിച്ചു തീരുക? എല്ലാം എല്ലാം ബന്ധങ്ങൾ മറന്നു പോകുന്ന, ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറുന്ന, കടപ്പാടുകൾ മറക്കുന്ന, കുടുംബത്തെ മറക്കുന്ന, മാതാപിതാക്കളെ മറക്കുന്ന, എല്ലാം അവനവന്റെ ശരീരത്തിന് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് കരുതുന്ന ഒരു യുവതലമുറയുടെ മുമ്പിലാണ് നാം നിലനിൽക്കുന്നത്. എങ്ങനെയാണ് ഇവരോട് ഇനി ആരൊക്കെയാണ് പ്രസംഗിക്കാത്ത ആളുകളില്ല, എഴുതാത്ത എഴുത്തുകാരില്ല, പറയാത്ത തൂലികയുമില്ല. ഇനി ഇവരോട് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് ആളുകളുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ്. വാദ നടക്കുന്നുണ്ടോ? ഉണ്ട്. ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ടോ? ഉണ്ട്. സലാത്തിന്റെ മജ്‌ലിസ് ഉണ്ടോ? ഉണ്ട്. എഴുത്തുകളുണ്ട്, വായനകളുണ്ട്, പ്രഭാഷണങ്ങളുണ്ട്, പ്രസംഗങ്ങളുണ്ട്, എല്ലാം അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട്. പക്ഷെ എന്തോ അതൊന്നും ഒരു സമൂഹത്തിന്റെ മനസ്സിൽ തിരുത്തലുകളായി മാറുന്നില്ല എന്നത് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ഒരു പ്രഭാഷകൻ എന്ന രീതിയിൽ ആ ഒരു വിഷയത്തെ സമീപിക്കുമ്പോ എനിക്ക് പറയാനുള്ളത്, തെറ്റുകൾക്കെതിരെ നാം എത്ര വിഭാഗം നടത്തിയാലും, തെറ്റുകൾക്കെതിരെ നാം എത്ര പ്രസംഗം നടത്തിയാലും, തെറ്റുകൾക്കെതിരെ നാം എത്ര ബോധം നടത്തിയാലും, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, തെറ്റ് ചെയ്ത ആൾക്ക് താൻ ചെയ്തത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടലാണ് പരമപ്രധാനമായ ലക്ഷ്യം. അത് ബോധ്യപ്പെടാത്തിടത്തോളം കാലം, ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന് തെറ്റ് ചെയ്ത ആൾ ബോധ്യപ്പെടുന്നിടത്തോളം കാലം അവനെ പിന്നെ ഉപദേശിച്ചിട്ട് എന്താണ് കാര്യമുള്ളത്? യഥാർത്ഥത്തിൽ അതല്ലേ പ്രശ്നം? പത്ത് പേരെ കൊന്ന ഒരാളെ ഉപദേശിക്കാൻ പോയപ്പോ അവനെ പത്ത് പേരെ കൊന്നതിന് ന്യായം പറയുന്ന ആളാണെങ്കിൽ പിന്നെ അവനോട് ഉപദേശിച്ചിട്ട് കാര്യം? ഇന്നും കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ നിന്ന് കല്യാണ പന്തലിൽ സ്വർണം അണിഞ്ഞിരുന്ന പെണ്ണ് കാമുകന്റെ കൂടെ ഒളിച്ചു പോയി. അതിന് സൗകര്യം ഒരുക്കിയത് അവളുടെ കൂട്ടുകാരികൾ. ഏതായാലും കോടതിയിൽ ഹാജരാക്കി. കോടതി നിയമപ്രകാരം പ്രായബുദ്ധിയായ ആണും പെണ്ണും പെണ്ണ് പറഞ്ഞു, എനിക്ക് കാമുകന്റെ കൂടെ പോയാൽ മതി. കോടതി കാമുകന്റെ കൂടെ പെണ്ണിനെ വിട്ടയച്ചു. പെണ്ണിന്റെ കയ്യിൽ കിടന്ന സ്വർണ്ണാഭരണങ്ങൾ കാമുകൻ ഇന്ന് കോടതിയിൽ വെച്ച് കോടതിയിൽ പോലീസിന്റെ മുമ്പിൽ ഹാജരാക്കി. സ്വാഭാവികമായും ഒരു സംഭവം നടന്നാൽ അതിന്റെ ചർച്ച നടക്കുന്ന സോഷ്യൽ മീഡിയയിലാണ്. ഇന്നലെയും ഇനിങ്ങാനും ഇന്നുമായി സോഷ്യൽ മീഡിയയിലെ പരമപ്രധാനമായ ചർച്ച കൊയിലാണ്ടിയിൽ വിവാഹപ്പന്തൽ നിന്ന് മാതാപിതാക്കളുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാതെ ഇറങ്ങിപ്പോയ ദിൽഷാന എന്ന 18 വയസ്സുകാരിയാണ്. പക്ഷേ ഇന്ന് ചർച്ച മാറി. ഇന്ന് മാതാപിതാക്കളുടെ കണ്ണുനീരിന് പുറം ദിൽഷാനയുടെ മാതാപിതാക്കളെ കൊണ്ടുപോയ ചെറുപ്പക്കാരന്റെ ആരുമാകട്ടെ, ആ ഒരു കാലങ്ങൾക്ക് പുറം ഇന്നത്തെ നമ്മുടെ നോക്കും, എന്തിനാണ് അവരെ വെറുതെ വിട്ടുകൂടെ? അവര് പോയി ജീവിക്കട്ടെ, അവർ ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഇഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ കണ്ണ് ഇന്ന് കോടതി വരാന്തയിൽ ഇന്നലെ മാതാവും പിതാവും കെട്ടിപ്പിടിച്ചു പറഞ്ഞു, മോനെ മോളെ തിരിച്ചു വരും ഞങ്ങളുടെ കൂടെ, വന്നില്ല അവൾ കാമുകന്റെ കൂടെ പോയി. ചർച്ച അവൾ മാതാവിനോടും പിതാവിനോടുള്ള സ്നേഹത്തെക്കാളേറെ തന്നെ ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരന്റെ സ്നേഹത്തിനാണ് വില കൽപ്പിച്ചത്, എന്തുകൊണ്ട് അവളെ കുറ്റപ്പെടുത്തണമെന്നാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലെ ചർച്ച. അപ്പോൾ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളുടെ ത്യാഗത്തിനപ്പുറത്തേക്ക് ഇന്നലെ കണ്ട കാമുകന്റെയും കാമുകിയുടെയും ഹൃദയത്തിന്റെ ദുഃഖത്തിന് സ്ഥാനം കൊടുക്കുന്ന ഒരു തലമുറയോട്, ഒരു ന്യൂ ജനറേഷൻ തലമുറയോട് ഏത് ഖുർആനും ഹദീസും പറഞ്ഞാലാണ് അവർക്ക് മനസ്സിലാവുന്നത്? ഇവിടെ എന്റെ യുവാക്കളോട് ഖുർആനിലെ യുവാവ് എന്ന വിഷയത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഈ വിഷയം ധാരാളം പ്രഭാഷകന്മാര് കൈകാര്യം ചെയ്തിട്ടുണ്ട്, ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ പരമപ്രധാനമായ ഒരു കാര്യം, ഞാൻ ചെയ്തത് പാപമാണ്, ഞാനൊരു പാപിയാണ് എന്ന് തിരിച്ചറിവ് മനസ്സിലില്ലാത്തിടത്തോളം കാലം ഒരാൾ നന്മയുടെ വക്താക്കളാവാൻ പോകുന്നില്ല. അതുകൊണ്ട് ആദ്യമായി ഒരു യുവാവിനും മാറാൻ കഴിയണമെങ്കിൽ ഖുർആനിലെ യുവത്വം എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ യുവാക്കളെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് അവർ തെറ്റുകളിലൂടെ വഴക്ക് നടക്കുന്നവരാണെങ്കിൽ തെറ്റുകളുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നതാണ് യുവത്വം. ആ യുവത്വത്തിൽ തെറ്റുകളിലേക്ക് നടന്നു പോകാൻ സാധ്യതയുള്ളപ്പോഴും ആ സമയത്ത് ചെയ്തു പോയ തെറ്റുകളെ തെറ്റുകളായി മനസ്സിലാക്കി ആ തെറ്റിൽ നിന്ന് ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നതാരോ അവനാണ് യഥാർത്ഥ യുവാവ് എന്ന അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമ്മളെ ശുദ്ധിയുള്ളവരാക്കി തരട്ടെ. ആമീൻ.
നിങ്ങൾ ആളുകളൊക്കെ നന്നായിട്ട് കൂടിയിട്ടുണ്ട്, വെറുതെ ഇരിക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ എന്റെ വിഷയത്തിന്റെ പരമപ്രധാനമായ ഭാഗത്തേക്ക് കടക്കുക. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ലജ്ജിനാൻ പർവ്വതത്തിന്റെ പ്രാന്ത പ്രദേശത്തിലൂടെ അധപ്പതനത്തിന്റെ അധമഭാവതലങ്ങളിലോട്ട് കടന്നുപോയ ഒരു യുവാവിനെ എത്രത്തോളം അധപ്പതിക്കാൻ കഴിയുമോ, അധപ്പതനത്തിന്റെ മുദ്ധിമൽഭാവമായ ഖത്താബിന്റെ മകൻ ഉമറിനെ മാനസാന്തരത്തിന്റെ ഉപരിപ്ലവം കൊണ്ട്, വ്യക്തിത്വത്തിന്റെ ധവളപ്രകാശം കൊണ്ട് ലോകചരിത്രത്തെ വിസ്മയിപ്പിച്ച മഹാപ്രതിഭയാക്കി മാറ്റുന്ന മാനസാന്തരത്തിന്റെ ഉള്ളിൽ രൂപകൽപ്പന ചെയ്ത അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. ഒരു യുവത്വത്തെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് ആ യുവാവിന്റെ പരമപ്രധാനമായ ഭാഗം. അള്ളാഹു പറയുകയാണ് ഫീഹി റിജാലുൻ യുഹിബ്ബൂന അയ്യതതഹറു വല്ലാഹു യുഹിബ്ബു മുത്തഹിരീൻ. അള്ളാഹു പറയുകയാണ് യഥാർത്ഥ യുവാക്കൾ ആരെന്നറിയോ, ഖുർആനിലെ യുവത്വം എന്ന വിഷയത്തിന്റെ കീഴിൽ കേൾക്കാനത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, തെറ്റുകരുടെ അന്ധകാരം മുഴുവൻ നമ്മുടെ മനസ്സിനെ വലിഞ്ഞു കെട്ടുമ്പോ തെറ്റു ചെയ്യാത്തവരോടല്ല ഞാൻ സംസാരിക്കുക, തെറ്റു ചെയ്യുന്ന ആളുകളോട്, അധപ്പതനത്തിലോട്ട് നടന്നു പോയവരോട്, പൈശാചിക ദുർബോധനങ്ങൾക്ക് അടിമപ്പെട്ട് തെറ്റിലേക്ക് നടന്നു പോയ എന്റെ പ്രിയപ്പെട്ട യുവാക്കളോടക്കമുള്ള യുവതികളോടക്കം ഞാൻ ഓർമ്മിപ്പിക്കുകയാ. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു യഥാർത്ഥ യുവത്വത്തിന്റെ അടയാളം പറയുമ്പോ അടയാളമായി പറഞ്ഞത് രാഷ്ട്രീയ എതിരാളികളെ ചൂണ്ടിക്കാണിക്കുമ്പോ പാതിരാവിന്റെ നിശബ്ദതയിൽ നടന്നു വരുന്ന എതിരാളിയുടെ പള്ളയിലേക്ക് പിച്ചാത്തിപ്പടി കുത്തിക്കയറ്റിട്ടവന്റെ കുടൽമാല കൊണ്ട് രാഷ്ട്രീയത്തിന്റെ കൊലക്കത്തിയുടെ കലക്ക് തീർക്കുന്ന അഭിനവകാല ചുമിത യൗവനത്തെ കുറിച്ചല്ല അല്ലാഹു പറയുകയാണ്. ആരാണ് യഥാർത്ഥ യുവാവെന്നറിയോ, ഒരു യുവാവിനുണ്ടാകേണ്ട പരമപ്രധാനമായ ഗുണങ്ങൾ അഞ്ചെണ്ണം ആറെണ്ണം എണ്ണി പറയുമ്പോ അല്ലാഹു പറയുക അതിൽ പ്രധാനപ്പെട്ട ഗുണം തീഹിരിജാനു യുഹിബ്ബൂനയതതഹറു അവര് സ്വയം പരിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്നവരാ. ഇൻഷാല്ലാ യുവാക്കളുടെ ആറ് അടയാളങ്ങൾ ഖുർആൻ പറയുന്നതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ച. സമയം വളരെയേറെ വൈകിയത് കൊണ്ട്, സമയത്തിന്റെ ദൗർലഭ്യത നമ്മുടെ അലട്ടുന്നത് കൊണ്ടും മർമ്മ പ്രധാനമായതിന്റെ ചർച്ചയുടെ ഭാഗത്തോട്ട് കടന്നു പോകുമ്പോ എന്നെ കേൾക്കാനത്തിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, തെറ്റു ചെയ്യാത്തവരായിട്ട് ആരുമില്ല, എല്ലാവരും അവരവരുടെ ജീവിത സാഹചര്യങ്ങളിൽ തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ആ തെറ്റ് ചെയ്യുന്നവരോടാണ് ഖുർആൻ സഞ്ചരിച്ച് സംസാരിക്കുന്നത്. തെറ്റുകളും അബദ്ധങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങാനും അറിയാതെ കടന്നു പോയാൽ അവര് സ്വയം പരിശുദ്ധനാകാൻ ആഗ്രഹിക്കുന്നവരാ. അതുകൊണ്ടായിരുന്നുവല്ലോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒരാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് പള്ളിയിൽ സുബ്ഹി നമസ്കാരത്തിന് ശേഷം ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു യുവാവ് ഓടി വന്നിട്ട് പറഞ്ഞിട്ടില്ലേ, ഖദ് സനീതു യാ റസൂലല്ലാഹ്, ഞാൻ അറിയാതെ വ്യഭിചരിച്ചു പോയി നബിയേ, ഞാൻ ഈ പ്രഭാഷണം നടത്തുന്നത് നന്മയുടെ വട്ടാക്കളോട് മാത്രമല്ല, ഈ അടുത്ത സമയത്തും വ്യഭിചാരം ജീവിതത്തിന് സംഭവിച്ചു പോയ അറിയാതെ ജീവിതത്തിന് അപരാധം സംചെയ്തു പോയ നാളെ പരലോകത്തിലേക്ക് നടന്നു പോകണമെന്ന് ബോധ്യമുള്ള എന്റെ പ്രിയപ്പെട്ട തലമുറയോടാണ് സംസാരിക്കുന്നത്. ഹബീബായ നബിയുടെ അടുക്കലേക്ക് സ്വയം പ്രേരിതനായി പറഞ്ഞു വന്നിട്ട് ഖദ് സനീതു യാ റസൂലല്ലാഹ് ഫർജിനി ഞാൻ അറിയാതെ വ്യഭിചരിച്ചു പോയി നബിയേ, ആരുമില്ലാത്ത സമയത്ത് എന്റെ കടയിലോട്ട് വന്നൊരു പെൺകുട്ടിയുമായി അറിയാതെ ഞാൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയടാ, എന്നെ എറിഞ്ഞു കൊല്ലുമോ നബിയേ. പല പ്രാവശ്യം നമ്മൾ ഈ സംഭവം കേട്ടിട്ടുണ്ടെങ്കിലും ഇതിന്റെ പരമപ്രധാനമായ മർമ്മകാന്ഡത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിപ്പോകാൻ കഴിയാട് ചരിത്രത്തിന്റെ ബഹിർസ്ഫുരണമല്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ സ്വയം ഏറ്റു പറഞ്ഞു അവസാന പല പ്രാവശ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരുത്സാഹപ്പെടുത്തി തിരിച്ച്
തിരിച്ചേക്കാൻ പോകുമ്പോഴും ഇല്ല നബിയേ, നാളെ പരലോകത്തേക്ക് കടന്നു പോകുമ്പോ ഞാൻ അറിയാതെ തെറ്റ് ചെയ്തു പോയി ഉറപ്പാ, പക്ഷേ ഞാൻ ഈ തെറ്റ് ചെയ്തവനായി മരിച്ചിട്ട് നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് പോയാൽ എനിക്ക് നരകത്തെ സഹിക്കാൻ കഴിയില്ല നബിയേ, എനിക്ക് നരകത്തിന് അടിത്തട്ടിലെത്താൻ കഴിയില്ല നബിയേ, നാളെ ഖബറിന്റെ ശിക്ഷകൾ എനിക്ക് ഏറ്റുവാങ്ങാൻ കഴിയില്ലയാ റസൂലല്ലാഹ്. അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ ഇസ്ലാമിക ശരീഅത്ത് പ്രവചിച്ച ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറാ. അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശാലമായ മരുഭൂമിയുടെ മധ്യത്തിൽ ഇറക്കുന്ന പേരുണ്ട് മായിസ് റളിയല്ലാഹു തആലാഹു എന്ന് പേരുള്ള ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിലേക്ക് ഞാൻ ആ ഭാഗത്ത് നിന്ന് കരിങ്കല്ലുകൾ കൊണ്ട് എറിഞ്ഞിട്ട് ശിക്ഷ നടപ്പാക്കുകയാ. ഇസ്ലാമിക ശരീഅത്തിന്റെ വിധി എങ്ങനെയാണ്? വ്യഭിചരിച്ച കല്ലുകൊണ്ട് ജീവനോടെ എറിഞ്ഞു കൊല്ലണം. ഞാൻ ആ ഭാഗത്ത് നനിയായികളെ കരിങ്കച്ചിലുകൾ ആ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് വലിച്ചെറിയുമ്പോ ആ എറിയുടെ ആഘാതത്താൽ ആ മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലൂടെ രക്തം തടന്തല്ലാ തുടങ്ങുകയാ. മായിസ് റളിയല്ലാഹു തആലാന്റെ ശരീരത്തിലേക്ക് കൂർത്തു കൂത്ത കരിങ്കല്ലുകൾ വന്നു കയറി ആ കരിങ്കല്ലിന്റെ പ്രകരമേറ്റ് ശരീരം വേദനയാൽ പടയുമ്പോ ആ സമയത്തൊക്കെ മായിസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ശരീഅത്ത് നിയമപ്രകാരമുള്ള ഈ ശിക്ഷ ഇവിടെ വെച്ച് ഏറ്റെടുക്കുകയാ. എന്തിനാ ഏറ്റെടുക്കുന്നതെന്നറിയോ? അവസാന ശരീരത്തിലേക്ക് കരിങ്കല്ലുകൾ വന്ന് പതിച്ച് തല പൊട്ടിച്ചതറി മരണാസന്നനായി മായിസ് റളിയല്ലാഹു അൻഹു മരുഭൂമിയുടെ നടുവിലേക്ക് വീഴുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടിച്ചെന്ന് മായിസ് റളിയല്ലാഹു തആലാന്റെ ശിരസ്സെടുത്ത് തന്നെ മടിയിലേക്ക് വെക്കുമ്പോ ശരീരത്തിലൂടെ രക്തം തടന്തല്ലാത്തുകി മൃതപ്രായനായി മരണത്തെ മുങ്ങാമുഖം കാണുമ്പോ മായിസ് റളിയല്ലാഹു തആലാനു ചോദിക്കുന്നതെന്താ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു പോലീസ് സ്റ്റേഷൻ പോലും നിലവിലില്ലാത്ത കാലഘട്ടത്തിൽ ഒരു ലോക്കൽ പോലീസ് പോലും ചെയ്ത തെറ്റ് കാണാൻ അവസരമില്ലാത്ത കാലഘട്ടത്തിൽ അറിയാതെ തെറ്റ് ഒരാൾ പോലും അറിയാത്തൊരു തെറ്റ് ചെയ്തു അത് നാളെ പരലോകത്ത് നിന്റെ ശിക്ഷ അനുഭവിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ആ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് സ്വയം ഏറ്റുവാങ്ങിയതല്ലേ ഹബീബായ നബി തങ്ങളുടെ മടിയിലെ കിടന്നിട്ട് രക്തം തടന്തല്ലാ തുടങ്ങി മരണത്തെ മുഖാമുഖം കാണുമ്പോ മായിസ് റളിയല്ലാഹു തആലാനു പിന്നെ അവസാനത്തെ ചോദ്യം യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് ഞാനറിയാതെ ഒരു പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന്റെ പേര് ആ തെറ്റ് ഞാൻ എനിക്ക് ബോധ്യമായി ഞാൻ തെറ്റ് ചെയ്തു എന്ന് എനിക്ക് ബോധ്യമായപ്പോ ആ തെറ്റ് ഞാൻ അങ്ങയുടെ അടുക്കൽ വന്ന് തുറന്നു പറഞ്ഞിട്ടതിന്റെ പരിഹാര മാർഗം ഏറ്റുവാങ്ങി നബിയേ കരിങ്കൽ ചീലുകൾ എന്റെ ശരീരത്തിലേക്ക് വന്ന് പതിക്കും എന്റെ ശരീരത്തെ പിടികൂടിയ വേദന മുഴുവനും ഞാൻ അപ്പടക്കുവത്തറവാകുവേ ഈ വേദനയെന്ന് നരകത്തിന്റെ വേദനയേക്കാൾ വലുതല്ലോ എന്നോട്ട് അതല്ല ഞാൻ സഹിച്ചു യാ റസൂലല്ലാഹ് ഈ ഒരവസ്ഥയിൽ ഞാൻ മരിച്ചിട്ട് നാളെ പരലോകത്ത് പടച്ചറപ്പിന്റെ മുമ്പിൽ പോയാ ഇതേ പാപത്തിന്റെ പേര് നാളെ നരകത്തിൽ ഞാൻ ശിക്ഷിക്കപ്പെടുമോ നബിയേ അതറിഞ്ഞാലേ എനിക്ക് സമാധാനമുള്ളൂ ഞാൻ ഈ ഏറ്റുവാങ്ങിയ കുറ്റം പറച്ചിലിന്റെ പരിഹാരമായിട്ട് എനിക്ക് കിട്ടിയ ഈ ശിക്ഷ ഇതോടെ ഞാൻ ചെയ്ത തെറ്റുകൾ പൊറുക്കപ്പെടുമോ അതല്ല നാളെ പരലോകത്ത് ഇതേ തെറ്റിന്റെ പേരിൽ ഇനിയും എനിക്ക് ശിക്ഷ കാത്തിരിപ്പുണ്ട് നബിയേ ആ സമയത്താണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തത് ഇല്ല വായിസേ ഇല്ല ഇന്ന ഉമ്മത്തി ഹാദിഹി ഉമ്മതുന മർഹമാ ലാ യുഅദ്ദിബഹുല്ലാഹു ബിഅദാബൈ ഇല്ല വായിസേ ഇല്ല ഇല്ല വായിസേ ഇല്ല എന്റെ സമുദായം അല്ലാഹു ഏറ്റവും കരുണ ചെയ്ത സമുദായമാണ് ലാ യുഅദ്ദിബഹുല്ലാഹു ബിഅദാബൈ ഒരേ തെറ്റിന്റെ പേര് രണ്ട് പ്രാവശ്യം അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല ഈ തെറ്റ് ചെയ്തതിന്റെ പേരിൽ ഇവിടെ വെച്ച് നിങ്ങൾ ശിക്ഷ ഏറ്റെടുത്താൽ ഇനി പരലോകത്ത് തെല്ലുമ്പോ കത്തിക്കാലെന്ന നരകത്തിന് മുമ്പിൽ പോകുമ്പോ അവിടെ നിനക്ക് ശിക്ഷയില്ല മായിസേ എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ സന്തോഷവാർത്ത അറിയുമ്പോ അതേവരെ വേദന കൊണ്ട് ശരീരത്തെ പല്ലാടെ പൊട്ടിക്കരഞ്ഞ മായിസ് റളിയല്ലാഹു അൻഹു ഇത് കേട്ട ഉടനെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മണിത്തട്ടിൽ കടന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നിട്ട് അവിടെ തിരിസാരത്തിന്റെ മടിയിലെത്തല വെച്ച് അവസാനത്തെ ശഹാദത്ത് കലിമയും പറഞ്ഞു സന്തോഷത്തോടെ സ്വർഗത്തിന്റെ യാത്രയായത്. എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് എനിക്ക് ആദ്യമായി പറയാനുള്ളത് തെറ്റുകളെ കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനപ്പുറം ആ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കി ഞാൻ ചെയ്തത് തെറ്റാണ് അല്ലാഹുവിന് മുമ്പിൽ നാളെ എനിക്ക് ശിക്ഷ അനുവദിക്കേണ്ട തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് പെങ്ങളെ നിനക്ക് ബോധ്യമുണ്ടായാൽ ആ ഒരു ബോധം നിന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ ആ ബോധമാണ് ആദ്യമായി യുവതി യുവത്വത്തിനുണ്ടാകേണ്ടതുണ്ട്. അത് യുവാവാകട്ടെ യുവതിയാകട്ടെ അറിയാതെ ഞാനൊരു തെറ്റ് ചെയ്തു പോയി ആ തെറ്റിനിക്കും മരിക്കുന്നതിന് മുമ്പ് പടച്ചറപ്പിന് മുമ്പിൽ പശ്ചാത്തപിച്ച് പരിഹരിക്കണമെന്നുള്ള ബോധമുണ്ടാവല ഒരു സംസ്കാരത്തിന്റെ രാജപാതയിലേക്കുള്ള പരിവർത്തനത്തിന്റെ പടകത്തിന് മുടക്കാനുള്ള പ്രഥമപടിയായി ഖുർആൻ പറയുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട നൂതനദേശ ചെറുപ്പക്കാരോട് ചെയ്യുന്നതൊന്നും തെറ്റാണ് എന്ന ബോധമില്ലാതെ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് മാടി വിളിക്കുന്ന അബദ്ധങ്ങളിൽ നിന്ന് അപദസഞ്ചാരം ചെയ്തു പോകുന്ന എന്റെ നൂതനദേശ ചെറുപ്പക്കാരാ എന്റെ നൂതനദേശ ചെറുപ്പക്കാരാ ആരാ നൂതനദേശ ചെറുപ്പക്കാരെന്നറിയോ എന്റെ തന്നെ ഭാഷയിൽ ഞാൻ തന്നെ പറഞ്ഞാൽ അണുകുടുംബങ്ങളിൽ ജനിച്ചിട്ട് അണുകുടുംബങ്ങളിൽ ജനിച്ച് ആധുനിക രാസവള നിർമ്മാണ ശാലയിലെ ഉപോൽപ്പന്നം പോലെ കെണ്ടക്കിയും കെഎഫ്സിയും ബർഗറും മാത്രം പറ്റിച്ച് രാവിലെ ഉറക്കമണെന്നാലുടനെ മൊബൈൽ ആട്ടിയുടെ ബാലൻസ് അന്വേഷിച്ച് അത് ബാലൻസ് പിന്നെ റീചാർജ് ചെയ്യാനുള്ള വേഗതയോടെ ഓടി നടന്ന് പാതിരാത്രി വരെ ലോകത്തുള്ള 140 രാഷ്ട്രത്തിൽ ഏതൊക്കെ പെണ്ണ് തുണിയുരിഞ്ഞാടിയാലും അത് www.com ബരണമത്തി കണ്ടാസ്വദിച്ച് അവസാനം തളർന്നവസനായി പാതിരാത്രി ലാപ്ടോപ്പിന്റെ ഡെസ്ക്ടോപ്പിലെ തലമയങ്ങിക്കിടന്ന് അവസനായി ഉറങ്ങി എഴുന്നേൽക്കുന്ന ആ ഉറക്കത്തിന്റെ ഇടയിൽ സുബഹിന്റെ ബാങ്ക് പോലും അറിയാട് എഴുന്നേറ്റ് പോകുന്നെന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ യഥാർത്ഥ യുവത്വമേതെന്നറിയോ യഥാർത്ഥ യുവതി ആരെന്നറിയോ അല്ലാഹു പറയുന്ന അവര് സ്വയം പരിശുദ്ധനാകാൻ ആഗ്രഹിക്കുകയാ ആരും പ്രേരിപ്പിച്ചതല്ല ആരും അവരെ പരിവർത്തിപ്പിച്ചതല്ല അവരുടെ ഹൃദയാന്തരത്തിന്റെ ഉള്ളിലേക്ക് അവരുടെ ഹൃദയാന്തരത്തിന്റെ ഉള്ളിലേക്ക് എനിക്കൊന്ന് നന്നാവണം എന്നൊരാഗ്രഹമുണ്ടായാൽ ഖത്താബിന്റെ മകൻ ഉമറിനുണ്ടായല്ലോ മോനെ ഖാലിദിന്റെ മകൻ വലീദിനുണ്ടായല്ലോ വലീദിന്റെ മകൻ ഖാലിദിനുണ്ടായല്ലോ മോനെ അബൂജഹലിന്റെ മകൻ ഇക്രിമക്കാ ബോധമുണ്ടായല്ലോ മോനെ പിന്നെന്താ നിനക്കാ ബോധമില്ലാത്തത് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഞാൻ പറയുന്ന ആദ്യമായിട്ട് ഈ പരിവർത്തനത്തിന്റെ ബോധമുണ്ടാകണമെങ്കിൽ മറ്റൊരാൾ നിന്നെ പരിവർത്തിപ്പിക്കലല്ല മറ്റൊരാൾ നിന്നെ ഉപദേശിക്കലല്ല പിന്നെയോ അല ഉഖസിമു ബിയൗമിൽ ഖിയാമ വല ഉഖസിമു ബിന്നഫ്സിൽ ലവ്വാമ ഫല ഉഖസിമു ബിന്നഫ്സിൽ ലവ്വാമ സ്വയം കുറ്റപ്പെടുത്തുന്ന ആത്മാവ് നിന്റെ ചൂണ്ടുവിരലിനെ നിന്റെ നെഞ്ചിന് നേരെ തിരിച്ചു വെച്ചിട്ട് ഒരാത്മീയ വിചാരണ നടത്താൻ തയ്യാറായാൽ ഇതേവരെ ഞാൻ ചെയ്തത് തെറ്റാണോ പെങ്ങളെ സ്വയം തന്റെ വിരല് അവരുടെ അയൽവക്കക്കാരുടെ നേരെയല്ല അയൽവക്കക്കാരന്റെ നേരെയല്ല മതപണ്ഡിതന്മാരുടെ നേരെയല്ല മതപ്രവാസകരുടെ നേരെയല്ല നീ ചുണ്ടുന്ന വിരല് നിന്റെ നെഞ്ചിലേക്ക് തിരിച്ചു പിടിച്ചിട്ടല്ലാകുവേ ഞാൻ എത്ര നല്ലവനാണ് അല്ലാ പടച്ചവനെ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് പശ്ചാത്തപിച്ചിട്ട് നിന്നിലേക്ക് മടങ്ങണമല്ലോ എനിക്ക് ശുദ്ധി ഉണ്ടാകണമല്ലോ മദ്യത്തിൽ നിന്നുള്ള വിശുദ്ധി മദ്യപാനത്തിൽ നിന്നുള്ള വിശുദ്ധി ചൂതാട്ടത്തിൽ നിന്നുള്ള വിശുദ്ധി പരിസയിൽ നിന്നുള്ള വിശുദ്ധി ഫിത്നയിൽ നിന്നുള്ള വിശുദ്ധി ഫസാദിൽ നിന്നുള്ള വിശുദ്ധി അന്യ പുരുഷനുമായുള്ള ബന്ധത്തിൽ നിന്നുള്ള വിശുദ്ധി അനാശാസ്യത്തിൽ നിന്നുള്ള വിശുദ്ധി അശ്ലീലത്തിൽ നിന്നുള്ള വിശുദ്ധി ആ വിശുദ്ധമായ ഒരു വിശുദ്ധനാവാനാഗ്രഹം സ്വയം നിങ്ങൾ തീരുമാനിക്കുന്നത് വരെ നിങ്ങളുടെ ചൂണ്ടുവിരൽ നിങ്ങളുടെ അവനവന്റെ മനസാക്ഷിയിലേക്ക് ചൂണ്ടുന്നത് വരെ മഹാനായ അനസ് റളിയല്ലാഹു തആലാണ് പാതിരാ സമയത്ത് മദീനയിലെ ഈത്തപ്പഴത്തോട്ടത്തിന്റെ ഉള്ളിൽ നടുവിലൂടെ സരികത്തുകൂടി നടന്നു പോകുമ്പോ പാതിരാവിന്റെ നിശബ്ദത ഈത്തപ്പഴത്തോട്ടത്തിന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാ എടാ ഖത്താബിന്റെ മകൻ ഉമർ ആരാണടാ നീ ആരാണടാ
ആരാണടാ നീ, ആരാണടാ നീ, ആരാണടാ നിന്നെ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചത്? അത് വിളിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാടാ ഉള്ളത്? പാതിരാവിന്റെ നിശബ്ദതയിൽ മദീനത്തിന്റെ ഈത്തപ്പന മരം പോലും ഉറക്കത്തിലേക്ക് തലകി വീണുന്നൊരുമായ രാത്രിയിൽ, എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന രാത്രിയിൽ, ഇടതൂന്ന് കിടക്കുന്ന ഈത്തപ്പഴത്തോട്ടത്തിന്റെ ഉള്ളിൽ നിന്ന് കനകാംബീര്യമുള്ള ശബ്ദം കേൾക്കുകയാ. മഹാനായ അനസ് റളിയല്ലാഹു തആല ചിന്തിച്ചു പോയി, അല്ലാഹുവേ ആരാ ഉമറിനെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത്? ആർക്കാണ് ഉമറിനെ ഇങ്ങനെ പേടിപ്പിക്കാൻ ധൈര്യമുള്ളത്? ഉമർ എന്ന് കേട്ടാൽ ഞെട്ടി വിറക്കുന്ന ജനത ആ ജനതയുടെ മുമ്പിലാണ്. ആരുടെ പേര് കേട്ടാലാണോ ലോകം മുഴുവനും വെട്ടി നിറക്കുന്നത്? പേര് കേട്ടാല് കിസ്റ ചക്രവർത്തി പോലെ കിടുകിടാ വിറക്കുന്ന ഉമറിനെ ആരാണ് വിറപ്പിക്കുന്നതെന്നറിയാണ്. മഹാനായ അനസ് റളിയല്ലാഹു തആല കടന്നു പോകുമ്പോ പാതിരാവിന്റെ നിശബ്ദതയിൽ ഈത്തപ്പഴ തോട്ടത്തിന്റെ ഉള്ളിലിരുന്നിട്ട് ഉമറിനെ വിറപ്പിക്കുന്ന ആരെന്നറിയോ? ലോക ചരിത്ര സാക്ഷിയാണ്. ഉമറിനെ വിറപ്പിക്കാൻ ഉമറിനല്ലേ കടിയു? ആരുമില്ലാത്ത ഉറക്കത്തിന്റെ രാത്രി ഈത്തപ്പഴ തോട്ടത്തിന്റെ വിജനതയിൽ ഒളിച്ചിരുന്ന് ഉമർ റളിയല്ലാഹു തആല സ്വന്തം നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ഒറ്റക്കിരുന്നിട്ടാണ് ഉമർ ചോദിക്കുന്നത്, എടാ ഉമറേ, എടാ ഉമറേ, എടാ ഉമറേ, നീ ആരാണടാ? ഒരു കാലത്ത് നീ മദ്യപിച്ചിട്ട് സിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിൽ ഉക്കാലാ ചന്തയിൽ നീ നടന്നു പോയ തമ്മാടിയാണടാ നീ. എത്ര പെൺമക്കളെ കൊന്നവനാണ് നീ, എത്ര പേരുടെ കടിത്തറത്തവനാണ് നീ, എത്ര മദ്യപിച്ചവനാണ് നീ, എത്ര വൃത്തികെട്ടവനാണ് നീ. ഉമറേ, ഉമറേ, ഉമറേ എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു തആല നെഞ്ചിലേക്ക് വിരളിച്ചുകൊണ്ടിട്ട് ഇപ്പൊ നിന്നെ ആരാണടാ അമീറുൽ മുഅ്മിനീൻ എന്ന് പേരിട്ട് വിളിച്ചത്? എന്ത് യോഗ്യതയാടാ നിനക്കതിനുള്ളത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉമറിന്റെ കഥ കേട്ടിട്ട് രക്തം ദസിച്ചിട്ട് കാര്യമില്ല. ആദ്യം അങ്ങനെ തോന്നണമെങ്കിൽ ഫല ഉഖുസിമു ബിന്നഫ്സിൽ ലവ്വാമ, സ്വന്തം മനസാക്ഷിയിലേക്ക്, സ്വന്തം വിചാരണ കോടതിയിലേക്ക് അവനവരെ തന്നെ കയറ്റി നിർത്താൻ നമുക്ക് കഴിയുമ്പോഴേ സ്വയം പരിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്ന ഈ ജനതയുണ്ടാവുകയാവും. യുവത്വത്തിന്റെ ആദ്യത്തെ അടയാളമായി അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഒന്നാമത്തെ അഞ്ചടയാളം ഖുർആൻ പറയുന്നു, ഖുർആനാണ് പറയുന്നത്. ഇത് യുവാക്കൾക്ക് മാത്രമല്ല, യുവത്വമാർക്കൊക്കെ ഉണ്ട്, യുവതികൾക്കും യുവാക്കൾക്കും. അല്ലാഹു നമുക്ക് സ്വയം പരിശുദ്ധരാകാൻ അല്ലാഹു തൗഫീഖ് നൽകും. ആമീൻ പറഞ്ഞേ. നമ്മൾ സ്വയം പരിശുദ്ധരാവൂല, വിരലൊട്ട് ഇങ്ങോട്ട് ചൂണ്ടുവില്ല എന്നാ ലേസായിട്ടൊരു ആമീനെങ്കിലും പറയാം, അതും പറയില്ല പിന്നെ നമ്മളങ്ങനെ. നമ്മൾ ചെയ്യേണ്ട ജോലി ഇത്ര കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഒരാമീ പോലും പറയാൻ നമുക്ക് കഴിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ നന്നാക? ആമീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹുവേ ഇതിനെ നീ സ്വീകരിക്കണേ എന്നാണ് ആമീന്റെ അർത്ഥം. ആമീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവേ നീ ഇത് സ്വീകരിക്കണേ എന്നാണ്. അതുപോലും പറയാൻ, നാലക്ഷരം പറയാൻ നമ്മുടെ നാമ്പ് വഴങ്ങില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ നന്നാവുക? അള്ളാഹു നമ്മുടെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും. സദസ് നല്ല ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്, പക്ഷെ സജീവം. ഞാൻ വിചാരിച്ച് ഇന്ന് വന്ന് കുറച്ചുനേരം പ്രസംഗിക്കാം, നാളെ വിശാലമായിട്ട് പ്രസംഗിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേറിയത്. പക്ഷെ സദസ് കണ്ടപ്പോ അങ്ങനെ വിടണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ അത്രയേറെ ഫോഴ്സിൽ ഞാൻ സംസാരിച്ചത്. സാധാരണ ഒന്ന് പറയുന്ന ഒരു വാക്കുപോലും ഞാൻ പറഞ്ഞിട്ടില്ല. പരമാവധി ഈ സംഘാടകർ ഇത്രയേറെ കഷ്ടപ്പെട്ട് സംഘടിപ്പിക്കുമ്പോ അവസാനം എത്ര പെൺകുട്ടികളെ കെട്ടിച്ചു എന്നല്ല, അത് ഇവര് കെട്ടിച്ചില്ല വേറെ ആരെങ്കിലും കെട്ടിക്കായിരിക്കും അല്ലേ? ഇവര് കെട്ടിച്ചില്ലെങ്കിൽ കെട്ടിക്കാതിരിക്കില്ല. അപ്പൊ ഇതിന്റെ ലക്ഷ്യം പെണ്ണുങ്ങളുടെ വിവാഹം മാത്രമല്ല, നമ്മുടെ പരിവർത്തനവും കൂടിയാണ്. ഇത് രണ്ടും നടക്കുമ്പോഴാണ് ഇതിന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യം. അയ്യപ്പനെ കല്യാണം നടത്തിയാൽ പോലെ പിന്നെ മൂന്ന് ദിവസം ഇത്രയും വലിയ ഒരു സംഘാടകരെ വളരെ മനോഹരമായി സദസ് ഒരുക്കിയിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ കർഹമായ പ്രതിഫലം നൽകും. നന്നായി പരസ്യം. ഇന്നിപ്പോ ഞാൻ അവരെ അഭിനന്ദിക്കണേ, കാരണം നാളെ ചിലപ്പോ കുറച്ച് അഹങ്കാരം കൂടും. നാളെ വളരെ അവസാനിപ്പിക്കുന്നു. ഏതായാലും അവരൊരു വലിയ അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടുള്ള കാര്യത്തിൽ, കാരണം ഇതുപോലൊരു പ്രദേശത്ത് ഇത്രയും വലിയ ഒരു ആൾക്കൂട്ടമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ വളരെ നല്ല ത്യാഗമുണ്ടാകും. ഇത്രയും ആളുകളിവിടെ കൂടുക, ഇതിന്റെ ഇരട്ടി ആളുകൾ അവിടെ കായ് വർത്തോണ്ടിരിക്കും.
അവരിത് കേൾക്കുന്നുണ്ട്. അള്ളാഹു എല്ലാവരെയും കച്ചവടങ്ങളിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. അള്ളാഹു കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ വെറുതെ വളരെ ലേശായി പറയാം, എത്ര പകന്നു കെട്ടാലും എത്ര എത്രയൊക്കെ ഉണ്ടായാലും ഒരാള് നന്നാവണമെങ്കിൽ അവൻ തന്നെ. ഇന്ന അല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. വളരെ പ്രസിദ്ധമായ ഒരു ആയത്താണത്. ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിന്റെ കവാടങ്ങളിൽ ഇന്ത്യയിലെ വിവിധ മത നിദർശനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന വാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഹൈന്ദവ സഹോദരങ്ങളുടെ, സിഖുകാരുടെ, അയം നിജ പരോവേദി ഘടനാല കുച്ഛേദസ ഉദ്ധാര ചരിതാനാം തൂ വസുദൈവ കുടുംബകം. ഈ ലോകം മുഴുവനും ഒരു കുടുംബമാണ് എന്ന് പറയുന്നു. ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിന്റെ കവാടത്തിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, അയം നിജ പരോവേദി ഗണനാനുഗുച്ഛദസ ഉദാര ചരിതാനാം തൂ വസുദൈവ കുടുംബകം. ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിന്റെ നിയമനിർമ്മാണം നടത്തുന്ന പ്രധാനമന്ത്രി ഇരിക്കുന്ന, തെരഞ്ഞെടുത്ത മെമ്പർമാരിരിക്കുന്ന പാർലമെന്റിന്റെ കവാട മന്ദിരത്തിൽ ഇപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട്, അയം നിജ പരോവേദി ഗണനാനുഗുച്ഛദസ ഉദാര ചരിതാനാം തൂ വസുദൈവ കുടുംബകം. ഈ ലോകം മുഴുവനും ഒരു കുടുംബമാണ്, ആ കുടുംബത്തിലെ ഏകോദര സഹോദരങ്ങളാണ് നാം എന്ന് എഴുതി വെച്ചിരിക്കുന്ന പാർലമെന്റ് മന്ദിരത്തിന്റെ കവാടത്തിന് കാവലിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ മുഴുവനും കരുണയുടെയും സ്നേഹത്തിന്റെയും നാമങ്ങളാണ് എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പാണ് ആ കുടുംബത്തിലെ 15 വയസ്സുകാരനായ പാവപ്പെട്ട നിരപരാധിയായ ബാലനെയും, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കന്നുകാലി ചന്തയിലേക്ക് പോയ ഒരു പാവപ്പെട്ടവനെയും ഒരേ മരത്തിന്റെ രണ്ടറ്റത്ത് കെട്ടിത്തൂക്കപ്പെട്ടത് എന്നോർക്കുമ്പോൾ പാർലമെന്റ് മന്ദിരത്തിന്റെ കവാടത്തിന്റെ മുകളിൽ എഴുതി വെച്ച അക്ഷരങ്ങൾക്കല്ല, അക്ഷരങ്ങൾക്ക് സ്വാധീനം നൽകുന്ന മനസ്സിന്റെ സംസ്കരണമാണ് നന്മയുടെ സംസ്കരണം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വസുദൈവ കുടുംബകം ഇത് കുടുംബമാണെന്ന് എഴുതി വെക്കുമ്പോ ആ കുടുംബത്തിലെ രണ്ട് അംഗങ്ങളെയാണ് ഒരേ മരത്തിന്റെ രണ്ട് കമ്പുകളിൽ കെട്ടിത്തൂക്കപ്പെട്ടത്. ഈ ഭാരതത്തിൽ ഇത് പാടില്ലായിരുന്നു. ഏതിന്റെ പേരിലായാലും എന്തിന്റെ പേരിലായിരുന്നാലും മനുഷ്യനെ മനുഷ്യൻ തിരിച്ചറിയാൻ കഴിയുന്ന ആ മനുഷ്യത്വത്തിന്റെ മഹിതമായ ഭാവങ്ങളിലേക്ക് കടന്നു ചെല്ലണമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ആ ഗീതയുടെ വാക്യം എഴുതിയതിന്റെ മറുഭാഗത്ത് പാർലമെന്റ് മന്ദിരത്തിന്റെ ഏഴാമത്തെ കവാടത്തിന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത സ്വയം നന്നാവണമെന്ന് തീരുമാനിക്കുന്നതുവരെ അല്ലാഹുവിനെ പരിവർത്തനത്തിന് വിധേയമാക്കുകയില്ല. അവനവനാണ് സ്വയം തീരുമാനിക്കേണ്ടത് ഞാൻ നന്നാവണമെന്നുള്ളത്. അല്ല, നിങ്ങൾ നന്നാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, ഞാൻ നന്നാവണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, അവനവൻ നന്നാവണം. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാനാണ് തെറ്റ് ചെയ്തത് എന്ന് നന്നായി പൊരിച്ചു വെച്ച കരിമീൻ പൂച്ച തിന്നു. തിന്ന പൂച്ചയെ കൊല്ലാൻ വേണ്ടി പോയപ്പോ പൂച്ച പറഞ്ഞത് എന്തിന് കരിമീൻ എന്റെ മുമ്പിൽ വെച്ചു എന്നാണ്. ആ ചോദ്യത്തിന് അർത്ഥമില്ല. അപ്പോഴും പൂച്ച പറയുന്നത് തിന്നത് തെറ്റല്ല. പൂച്ചയുടെ ചോദ്യം തിന്നത് തെറ്റല്ല, എന്തിന് എന്റെ മുമ്പിൽ വെച്ചു ആ ചോദ്യം. നമുക്ക് സ്വാഭാവികമായിട്ട് പറയാം, നമ്മളൊക്കെ തെറ്റിനെ ന്യായീകരിക്കുന്നു. ഗൾഫുകാരന്റെ വീട്ടിൽ നിന്ന് ഭാര്യയുടെ കൂടെ കാമുകനെ പിടിച്ചു കയ്യോടെ, നാട്ടുകാര് കൈകാര്യം ചെയ്തു, അങ്ങാടിയിൽ പാട്ടായി, നാട്ടിലെ ചായക്കടയിൽ ചർച്ച വന്നു. എല്ലാവരും പറഞ്ഞു ആ പെണ്ണിന് അത് ചെയ്യാൻ കൊള്ളാവോ, അവൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടല്ലേ, അവനെ മക്കൾക്ക് അയച്ചു കൊടുക്കുന്ന അങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ ഒരാള് പറഞ്ഞു, എന്നാലും അവളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവൻ പോയിട്ട് എത്ര വർഷമായി? ഏറ്റവും ലാസ്റ്റ് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ചോദ്യമുണ്ട് സ്വാഭാവികമായി. അവളെ കുറ്റം പറഞ്ഞു, നമ്മളിതൊക്കെ പറയുമ്പോഴും അവളെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? അതെന്ത്? അവൻ പോയിട്ട് എത്ര വർഷമായി? അവളൊരു ഏറ്റവും അവസാനത്തെ ചർച്ച ഉരുത്തിരിഞ്ഞു വരുന്നു. പിന്നെ എല്ലാവരും അതിന്റെ മുത്തഫഖുൻ അലൈഹി ആവും. അവര് പറയും ശരിയാണ്, അദ്ദേഹം പറഞ്ഞതിനും കാര്യമില്ല. അല്ല, അങ്ങനെയല്ലേ? അവസാനം നമ്മൾ പറഞ്ഞെത്തുമ്പോ നമ്മൾ പറയുന്ന നമ്മള് തെറ്റുകളെ ലാഘവത്കരിക്കുകയാണ്. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവളും അവനും തമ്മിൽ എത്ര വയസ്സിന് വ്യത്യാസമുണ്ട്? അവളെ നോക്കി സുന്ദരി, അവനോ മുടിയൊക്കെ നരച്ച്.
പാവം ഗൾഫിൽ പോയി മുടി നരച്ചു. ഗൾഫുകാരന്റെ ജീവിതം കഷ്ടമാണ്. ഗൾഫുകാരൻ 1000 റിയാല് വീട്ടിലേക്ക് അയക്കാൻ വേണ്ടി അവൻ അതും പിടിച്ചോണ്ട് പോകുമ്പോ നട്ടിച്ച നേരത്ത് ബാങ്കിലേക്ക് പോവാണ്, യു എക്സ്ചേഞ്ചിലേക്ക്. ചൂട് കാരണം ടാക്സി വിളിക്കാൻ പോകും, ടാക്സിക്കാരൻ പറയും എത്ര കം റിയാൽ, 10 റിയാൽ, 10 റിയാൽ. അപ്പൊ പാവം വിചാരിക്കും 10 റിയാൽ ഇവിടെ കൊടുത്താൽ പിന്നെ 999 അല്ലേ വീട്ടിലേക്ക് അയക്കാൻ പറ്റു. 10 റിയാൽ ലാഭിച്ചാൽ എന്റെ മോളുടെ ഒരു മാസത്തെ ഫീസ് കൂടി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ആ പൈസ ചുരുട്ടിപ്പിടിച്ച് 10 റിയാലിന്റെ വടിദൂരം അവൻ നട്ടുച്ച നേരത്ത് സൗദി അറേബ്യയിലൂടെ നടന്ന് എക്സ്ചേഞ്ചിലെത്തും. അവിടെ പോയി 1000 റിയാൽ പൂർണ്ണമായി 10 റിയാലിന്റെ കൊടുക്കാതെ നട്ടുച്ച നേരത്ത് നടക്കുന്ന അവൻ ആ പൈസ നാട്ടിലേക്ക് വിളിച്ചയച്ചിട്ട് ഭാര്യ വിളിച്ചിട്ട് പറയും പൈസ അയച്ചിട്ടുണ്ട്, ബാങ്കിൽ പോയി വാങ്ങിച്ചോളാൻ. പെണ്ണ് പെട്ടെന്ന് ഉടുത്തൊരുങ്ങി പൗഡർ വിട്ട് 10 റിയാൽ ലാഭിക്കാൻ 10 കിലോമീറ്റർ നടന്ന് അയച്ച പൈസ വാങ്ങിക്കാൻ ഇവൾ 500 രൂപ കൊടുത്തിട്ട് ടാക്സിക്കാരൻ വിളിച്ച് ബാങ്കിൽ ആ അയച്ചെടുത്ത് 500 രൂപ ടാക്സിക്കാരന് കൊടുക്കും. തന്റെ ഭർത്താവ് ചെയ്ത് ത്യാഗം ഈ പെണ്ണില്ല. ഈ വിഷയമൊക്കെ ഞാൻ നാളെ. അപ്പൊ അവര് പറയുന്ന അവൻ എത്ര പ്രായ വ്യത്യാസമുണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രായത്തിന്റെ വ്യത്യാസമാണ് ജീവിതത്തിന്റെ ബന്ധം തകർത്തതെങ്കിൽ. എന്റെ സ്ത്രീകളെ, നിങ്ങൾ നാളെ വരിക നേരത്തെ 8:30 ഹസ്രത്ത് ആയിഷ സത്യദൂതരുടെ സഹധർമ്മിണി സമകാലീന സ്ത്രീത്വത്തോടുള്ള ഒരു സംവാദം മാത്രമാണ്. അള്ളാഹു നമ്മളെ മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ പറയുന്നത് എന്തെന്നറിയോ? എന്താ പറയാ, അവനത് ചെയ്യാൻ പാടില്ല, അവളത് ചെയ്തതിലും കുഴപ്പമില്ല എന്ന്. ആ പറയുന്നതിന്റെ ന്യായം, ഇതിങ്ങനെ തോന്നാതിരിക്കാനുള്ള ന്യായം എനിക്ക് നന്നാവണം. അള്ളാഹുവിനെ പേടിയില്ല, പടച്ചറബിനെ ഭയമില്ല. നാളെ മരണശേഷം അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടതാണെന്നുള്ള ബോധമില്ല. മഹാനായ ഉമർ റളിയല്ലാഹു തആലാനു പാതിരാത്രിയിലെ നിശബ്ദമായ രാത്രിയിൽ സംഘക്കുമ്പട പലപ്പോഴും നിങ്ങൾ കേട്ടതാണ് അമ്മ മകളോട് പറയുന്ന, മോളെ പാലിൽ വെള്ളം ചേർക്കും മോളെ. ആ സമയത്താണ് മോള് പറയുന്നത് ഇല്ല ഉമ്മ, ഉമർ കാണുമല്ല ഉമ്മ, ഉമർ കേട്ടാൽ അറിഞ്ഞാൽ ശിക്ഷിക്കുമല്ല ഉമ്മ. ഉമ്മാന്റെ മറുപടി, മോളെ ഇതാ കാന ഉമറു നായിമൻ പറപ്പെഴുമറുയക്കലാണ്. ഉമർ ഉറങ്ങിയാലും, ഉമർ ഉറങ്ങിയല്ല മോളെ. ആ സമയത്ത് മോളുടെ മറുപടി, ഉമ്മ ഉമർ ഉറങ്ങിയാലും ഉമറിന്റെ റബ്ബ് ഉറങ്ങില്ലല്ലോ ഉമ്മ, അവൻ ഉറക്കമില്ലല്ലോ ഉമ്മ, അവൻ അറിയാത്തതൊന്നുമില്ലല്ലോ ഉമ്മ. എന്റെ ചെറുപ്പക്കാരാ, നീ ചെയ്ത തെറ്റ് നീയും അവളുമല്ലാണ് മറ്റൊരാൾ അറിഞ്ഞിട്ടില്ല. ആരും അറിയാതെ രഹസ്യമായി ചെയ്ത തെറ്റാണെങ്കിലും അല്ലാഹു യഅലമു മാ തുക്കിന്നു സുദൂറുഹും ഓമാ യുഅലിനു. രഹസ്യമായി ചെയ്തതറിയുന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ അനുമാനം പോലും അറിയുന്നത് വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു. സദ്ദിച്ച് കേൾക്കണേ, അല്ലാഹു പറയുകയാണ് വലഖദ് ഖലഖിനൽ ഇൻസാന, മനുഷ്യനെ നാസിപ്പിച്ചെന്ന് മാത്രമല്ല വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ ഹൃദയത്തിന്റെ ഒരു അനുമാനം പോലും ഞാൻ അറിയുമെന്ന്. അനുമാനം പോലും നമ്മൾ ചെയ്തതല്ല, അടുത്ത് കിടക്കുന്ന ഭാര്യ അറിയുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയത്തിലൊരു അനുമാനം വന്നാൽ അടുത്ത് കിടക്കുന്ന ഭാര്യ പോലും നമ്മൾ അനുമാനം പറഞ്ഞിട്ടില്ല. പക്ഷെ അതിന് മുമ്പേ അറിയുന്ന ഒരാളുണ്ട്, അതാണ് അല്ലാഹ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഈ ബോധമുണ്ടാകണേ ചെറുപ്പക്കാരാ, ആരറിയാതെ ചെയ്തതും മരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധതയോടെ പടച്ചറപ്പിനോട് തൗബ ചെയ്ത് തിരിച്ചു പോയില്ലെങ്കിൽ നാളെ അല്ലാഹു ഇതെല്ലാം കാണുന്നവനാ, അവന്റെ മുമ്പിൽ ഒളിപ്പിച്ചു വെക്കാൻ കഴിയുന്നുള്ള ബോധമില്ലെങ്കിൽ. അതുകൊണ്ടാണ് ആ പെൺകുട്ടി പറഞ്ഞത് ഉമ്മാ ഇതാ കാരണം മറുനാ ഇമൻ പറപ്പോൾ മറുയക്കളാ. ഉമർ ഉറങ്ങിയില്ലെങ്കിലും ഉമറിന്റെ റബ്ബ് ഉറങ്ങിയിട്ടില്ലല്ലോ ഉമ്മ. മഹാനായ ഉമർ റളിയല്ലാഹു തആലാണ് വീട്ടിലേക്ക് തിരിച്ചുപോയി. രാവിലെ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് ആ വീടിന്റെ വാതിലിൽ മുട്ട് കൗമാര പ്രായക്കാരി പെൺകുടി വാതിൽ തുറന്നു. ഉമറിനെ കണ്ട് പേടിച്ചമ്പരന്ന് നിൽക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോളെ നീ ഉമറിന്റെ കൂടെ വരുന്നോ? മോളെ ഇന്നലെ പറഞ്ഞതൊക്കെ ഉമർ കേട്ടിരിക്കുന്നുവോ? വിഭ്രാന്തിയോടെ ആ പെണ്ണു മോളുന്നു.
നോക്കി നിൽക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോളെ വരുന്നു നീ എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക്. തന്റെ മകനായ നാഫിർ റളിയല്ലാഹു അൻഹുവിനെ, തന്റെ മകനായ നാഫിർ റളിയല്ലാഹു അൻഹുവിനെ തന്റെ പ്രിയപ്പെട്ട കൗമാരപ്രായക്കാരെ വിവാഹം ചെയ്തു കൊടുത്തു. മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിനറിയാം പാതിരാത്രിയിൽ പാലിന് വെള്ളം ചേർക്കാൻ പറഞ്ഞപ്പോ അള്ളാഹനെ പേടിച്ചിട്ട് മാറി നിന്ന ആ പ്രിയപ്പെട്ട പെണ്ണ് തന്റെ മകനെ ജീവിതത്തിൽ ഒരിക്കലും വഞ്ചിക്കില്ലെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഉറപ്പാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, ആ ഒരു ഭയത്തോടെ കൗമാരപ്രായത്തിലെ നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം പഠിപ്പിച്ചു കൊടുക്കണം, അള്ളാഹനെ കുറിച്ചുള്ള പേടി പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ വളർന്നു വരുന്ന കുട്ടികളാണ് കല്യാണ പന്തലിൽ പോലും അവൾ ഉപേക്ഷിക്കുകയില്ല. കാമുകന്റെ കൈ പിടിച്ചു പോകുമ്പോ അല്ലാഹു നമ്മുടെ പെൺമക്കളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മുടെ പെൺമക്കളെ കാക്കുമാറാകട്ടെ. അവരെ രണ്ടുപേരും കോളേജിൽ ഒന്നിച്ചു പഠിച്ചവരാണത്രേ, കോളേജിൽ മുട്ടിട്ട പ്രണയമാണത്രേ. ഉമ്മയും ആപ്പയും അറിഞ്ഞില്ലത്രേ, പാവം ഉമ്മ എന്തറിയാൻ, പാവം പിതാവ് എന്തറിയാണ് എന്നെ കേൾക്കാൻ. എന്റെ പ്രിയപ്പെട്ട കൗമാരക്കാരെ കണ്ണുങ്ങളെ, ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ വേദനയുടെ നിലയറിയണേ, അപ്പാന്റെ കട്ടപ്പാടിന്റെ വിയർപ്പിന്റെ വിലയറിയണേ, അറിയാതിരിക്കാൻ പാടില്ല. ഇന്ന് പെണ്ണുങ്ങൾ വഴിതെറ്റി പോകുമ്പോ കോളേജിന്റെ കലാലയത്തിന്റെ വർണ്ണാന്തരങ്ങള്, പ്രണയസല്യാപത്തിന്റെ നിത്യകുടീരമായ വാഗമരത്തിന്റെ ചുവട്ടിലൂടെ ഇട്ടപ്പെട്ട ബോയ്ഫ്രണ്ടിന്റെ ചുമരിലേക്ക് കൈയെടുത്തു വെച്ചു, ഒരു ടീഷർട്ടിൽ ധരിച്ച് ഈ വസ്ത്രത്തിന്റെ അടിയിൽ ഞാൻ പരിപൂർണ്ണൻ എങ്ങനെയാണ് എന്ന് പരസ്യമായി എഴുതിക്കൊണ്ട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെങ്ങളെ, അതുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഓരോ ആണും ഓരോ പെണ്ണും അവരുടെ വീട്ടിൽ നിന്ന് പഠിക്കാൻ വേണ്ടി വെളിയിലേക്ക് ഇറങ്ങുമ്പോ അവർ ചൊല്ലേണ്ട ഒരു ദുആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലെ ഓരോ പെൺകുട്ടികൾ പ്ലസ് വണ്ണിന് പഠിക്കുന്ന, പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന, പ്ലസ് ടുവിന് പഠിക്കുന്ന, എഞ്ചിനീയർ